ഹായ് നമസ്കാരം അകബാലടയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. പഠാൻ പഠാൻ എന്താണെന്ന് അറിയാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. പഠാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 1000 കോടിക്കടുത്ത് കളക്ഷൻ ഈ ചിത്രം നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 1000 കോടി ആവാനായിട്ട് ഒന്ന് രണ്ടോ ദിവസമൊക്കെ വേണ്ടോ? ഇതുവരെ 800 കോടിയോളം രൂപ ചിത്രം കളക്ഷൻ നേടിയതായിട്ടാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഉണ്ടാ റിപ്പോർട്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അതാണ്. ഏതായാലും എന്തുകൊണ്ട് ഈ ചിത്രത്തിന് ഈ ഒരാഴ്ചക്കകം ഇത്രത്തോളം കളക്ഷൻ കിട്ടിയെന്നറിയാൻ ഒരു കൗതുകം തോന്നി. കഴിഞ്ഞ ആഴ്ച ഒന്നും എനിക്ക് സിനിമയ്ക്ക് പോകാനുള്ള അവസരം കിട്ടിയില്ല. അത്യാവശ്യം തിക്ക് തിരക്കുകളായിരുന്നു, വർക്കുകളുടേതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു. ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വർക്കുകൾക്കിടയിൽ നിന്ന് കിട്ടുന്ന വീണ് കിട്ടുന്ന അല്പം വിശ്രമവേളയിലൊക്കെയാണ് ഈ സിനിമ കാണാൻ പോവുക. വിശ്രമവേളകൾ ആനന്ദകരമാക്കണമെന്നാണല്ലോ കളിപ്പാട്ടത്തിലെ ലാലേട്ടൻ പറയുന്നത്. അപ്പോ കളിപ്പാട്ടത്തിലെ ലാലേട്ടന്റെ ഒരു ശൈലിയാണ് നമുക്ക് കിട്ടുന്ന വിശ്രമവേളകളിൽ ആനന്ദം കണ്ടെത്താനും അത് കൊണ്ടാടാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. പ്രത്യേകിച്ച് സിനിമയാണ് ഏറ്റവും നല്ല വിനോദ ഉപാധി എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഈ സിനിമ കാണാനായിട്ട് ഇന്ന് ഞാൻ പോയ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. തൃശ്ശൂര് ജോസിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. മാറ്റിനിക്കായിരുന്നു പോയത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടില് പെരുന്നാൾ കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഞാൻ മുമ്പിലത്തെ വരിയിലാണ് ഇരുന്ന് കാണുന്നത്. പക്ഷെ ജോസ് തിയേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ മുമ്പിലാണ് ഇരുന്ന് കാണുന്നതെങ്കിലും അത്യാവശ്യം ഗ്യാപ് ഡിസ്റ്റൻസ് സ്ക്രീനുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ അതുകൊണ്ട് ഉണ്ടായില്ല. സാധാരണ മിക്ക തിയേറ്ററുകളിലും കഴുത്തൊടിഞ്ഞൊക്കെയാണ് സിനിമ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തിയേറ്ററുകളിലൊക്കെ കുറച്ച് മുൻപിൽ കുറച്ച് സ്പേസ് ഇടുന്നുണ്ട്. ടിക്കറ്റ് ചാർജ് മാത്രത്തോളം ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഈ ഒരു തിയേറ്റർ അനുഭവം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ആ തിയേറ്റർ അതിനുള്ള ടിക്കറ്റ് ചാർജ് കൊടുത്തതിനുള്ള ഗുണം അതിന് ഉണ്ട് കേട്ടോ, അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററാണ് ജോസ് തിയേറ്റർ. ഏതായാലും പഠാൻ പേര് പറയുന്നത് പോലെ തന്നെ പഠാൻ എന്ന് പറഞ്ഞ ഒരു പട്ടാളത്തിൽ നിന്ന് സ്പൈ ആയി മാറിയ ഒരു ചാരന്റെ കഥ, അതായത് ചാരന്റെ കഥ തന്നെയാണത്. സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത്. ഈ ചിത്രത്തെ കുറിച്ചുള്ള റിവ്യൂ റിയാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ന്യൂസുകൾ ഞാൻ ഇട്ടിരുന്നു, പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് സിനിമ കണ്ടത്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഏതായാലും ഈ സിനിമ ഒരു വട്ടം കാണാനുള്ളതുണ്ട് കേട്ടോ. തിയേറ്ററിൽ ലോജിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുലിമുരുകനായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം സിനിമയിലൊക്കെ ലോജിക്ക് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ സിനിമ ഒരു വിനോദോപാധി എന്ന നിലയിൽ നോക്കുമ്പോൾ ഇത് അടിപൊളി സിനിമയാണ്, അടിപൊളി സിനിമ. കാരണം ഡോൺ 2 എന്നുള്ള സിനിമയാണ് ഞാൻ തിയേറ്ററിൽ ഈ അടുത്ത കാലത്ത് പറയുമ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ട്. ഡോൺ 2 ആണ് ഷാറൂഖ് ഖാന്റെ തിയേറ്ററിൽ പോയി കണ്ട അവസാനത്തെ ഷാറൂഖ് ഖാൻ ചിത്രം. അതിനുശേഷം ഇന്ന് തിയേറ്ററിൽ, അന്ന് ഞാനത് സ്വപ്ന തിയേറ്ററിലായിരുന്നു എൻ്റെ സുഹൃത്തായിട്ടുള്ള മാർട്ടിൻ്റെ കൂടെ പോയി കണ്ടത്. ഇപ്പം ഇതാ ഞങ്ങൾ കുറച്ച് നാളുകൾ ഗ്യാപ്പായി, വർഷങ്ങളെ ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ഇന്നൊരു സിനിമ കാണാൻ പോയത്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ സിനിമ തിയേറ്ററിൽ കാണുക എന്നുള്ളത് ഒരു കാലത്ത് വലിയ ഹോബിയാണെന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വന്ന കുറച്ച് പടങ്ങളുടെ പരാജയങ്ങളൊക്കെ വന്നപ്പോൾ ഞാനൊക്കെ ഒന്ന് ബാക്കിലേക്ക് പോയി. പക്ഷെ ഏതായാലും പഠാൻ എന്നെ വീണ്ടും എന്നിലെ ഷാറൂഖ് ഖാൻ ആരാധകനെ ഉണർത്തി എന്ന് വേണമെങ്കിൽ കരുതാം. ഷാറൂഖ് ഖാൻ അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പഠാൻ എന്താണോ അത് ഷാറൂഖ് ഖാൻ അല്ലാതെ മറ്റൊരു താരത്തിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ സർപ്രൈസ് ആയിട്ടുള്ള സൽമാൻ ഖാന്റെ എൻട്രി, അതുപോലെ ഒരുപാട് സർപ്രൈസ് എലമെന്റ് ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതും സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചു. പ്രത്യേകിച്ച് സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും ഒരുമിച്ച് വന്ന കരൺ അർജുനൊക്കെ അന്ന് വളരെയധികം ത്രില്ലടിച്ച് കണ്ട സിനിമകളാണ്. അതിന്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലൊക്കെ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ കരുതപ്പോ മ്യൂസിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അങ്ങനെയല്ല. രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ കാണുന്നതിന്റെ ഒരു എക്സാജറേഷൻ വന്നതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന്, ഒരു എക്സൈറ്റ്മെന്റിൽ നിന്ന് വരുന്ന എക്സാജറേഷൻ ഉണ്ടല്ലോ അത്. ഏതായാലും കൂടുതൽ എക്സൈറ്റ്മെന്റിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല, നിങ്ങൾ തന്നെ പോയി കാണുക, നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു തിയേറ്ററിൽ നിങ്ങളുടെ പരിസരത്തും ഈ സിനിമ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും യാഷ്രാജ് സ്പൈ യൂണിവേഴ്സിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. മുന്നേ തന്നെ സിനിമകൾ തുടങ്ങിയിട്ടുണ്ട്. ടൈഗർ എന്ന കഥാപാത്രമായിട്ട് സൽമാൻ ഖാൻ വന്നതും കബീർ എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ഋതിക് റോഷൻ വന്നതും ഒക്കെ നമുക്കറിയാം. ഇതാപ്പോ വീണ്ടും ഒരാൾ കൂടി വന്നിരിക്കുകയാണ്, പഠാൻ. പക്ഷെ പഠാൻ വന്നത് 1.5 വരവായി പോയി. ഷാറൂഖ് ഖാൻ ആരാണെന്നും എന്താണെന്നും ആളുകൾക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ സിനിമ. തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ്. ഒരാഴ്ചക്ക് ശേഷവും മലയാളക്കരയിലെ തിയേറ്ററുകളിൽ ഒരു അന്യഭാഷ ചിത്രം, അത് ഷാറൂഖ് ഖാന്റെ ചിത്രം, ബോളിവുഡ് ചിത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഓളം കാണുമ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഞാനിപ്പോൾ 90s
പോയത് എന്ന് തോന്നിപ്പോയി. കാരണം 90s ദിൽവാല ദുൽഹനിയ ലേ ജായേംഗെ, യെസ് ബോസ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ജോസിലും സപ്നയിലൊക്കെ വന്ന കാലത്തൊക്കെ അന്ന് നല്ല തിരക്കൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഈ ഒരു തിരക്ക് ഞാൻ ഡോണിൽ പിന്നീട് കാണുകയുണ്ടായി. എന്നാലും അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഷാറൂഖ് ഖാൻ്റെ സിനിമയ്ക്ക്, ഒരു ബോളിവുഡ് സിനിമയ്ക്ക് തന്നെ ഇത്ര തിരക്ക് കാണുന്നത് ഈ സിനിമയ്ക്കാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും ചിത്രം ഓൾമോസ്റ്റ് ഫുള്ളാണെന്ന് പറയുമ്പോൾ ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഷോക്കൊക്കെ ആള് നല്ല തിരക്കാണ്, ഹൗസ്ഫുൾ ആയിരിക്കാനാണ് സാധ്യത. ഞാൻ കഴിഞ്ഞ ദിവസം ഏറെ ദിവസങ്ങളിലെ ഒരു ന്യൂ ഷോക്ക് കാണാൻ നോക്കിയപ്പോൾ അപ്പോഴും അവിടെ ഹൗസ്ഫുൾ അവിടെ തൂങ്ങി കിടക്കുകയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത്രത്തോളം നീണ്ടുപോയത്. ഏതായാലും സിനിമ കാണാനുള്ളതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവും വേണ്ട. ലോജിക്കും അങ്ങനെ അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകാതിരിക്കാൻ നല്ലത്. നിങ്ങളുടെ ലോജിക്ക് നോക്കിയിട്ട് നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ ബാഹുബലി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പുലിമുരുകൻ എന്ന ചിത്രം യാതൊരു വിധത്തിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ്. കാരണം മോഹൻലാലിനെ പോലത്തെ ഒരു മനുഷ്യൻ ചവിട്ടുമ്പോൾ ഒരു പുലി തെറിച്ചു പോകാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടായിരിക്കും അതിൽ പല രംഗങ്ങളും. പക്ഷെ അതൊക്കെ ലോജിക്കലി നമുക്കത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമ എന്ന നിലയിൽ നോക്കുമ്പോൾ പുലിമുരുകൻ 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ മലയാള സിനിമ തന്നെയായിരുന്നു. മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമ അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് വലിയൊരു വിജയമായി മാറി. ഇപ്പോഴിതാ പത്താൻ ബോളിവുഡിന് രക്ഷകനായി മാറുന്ന കാഴ്ചയാണെന്ന്. ബോളിവുഡ് സിനിമകളെല്ലാം തകർന്നടിയുമ്പോൾ പത്താൻ ഒരു വരും, അദ്ദേഹം എല്ലാവരും രക്ഷിക്കുമെന്നൊക്കെ കരുതിയിരുന്നു. സിനിമയിൽ എങ്ങനെയാണോ അദ്ദേഹം രക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ബോളിവുഡ് ഇൻഡസ്ട്രിയെ തന്നെ മൊത്തത്തിൽ തൻ്റെ തോളിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ച, ഒരു സൂപ്പർമാനെ പോലെ താങ്ങിയെടുത്ത് രക്ഷിക്കുന്ന കാഴ്ചയാണ് സത്യത്തിൽ തിയേറ്ററുകളിൽ കണ്ടത്. തിയേറ്ററിലെ തിരക്കൊക്കെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. പറയുന്നത് എൻ്റെ കൂട്ടത്തിലെ ചിലപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ സീരിയസ്നെസ്സും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ക്ലിപ്സൊക്കെ കാണുന്ന നല്ലതാണ് അതിൻ്റെ. ഏതായാലും ഷാറൂഖ് ഖാനും ദീപിക പദുക്കോൺ ജോൺ അബ്രഹാം ഇവർ മൂന്ന് പേരും തകർത്താടിയിരിക്കുകയാണ് സിനിമയിൽ. മാത്രമല്ല ഡിംപിൾ കപാഡിയയുടെ റോളും മികച്ചതാണ്. അല്പം കണ്ണൊക്കെ നനയിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ കടന്നു പോകുന്നത്. കണ്ണ് നനയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് രംഗങ്ങൾ ഹിന്ദി മനസ്സിലാവുന്നവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കൂടി അത് ഫീൽ ചെയ്യും. ദേശസ്നേഹം ഉണർത്തുന്ന ഒരുപാട് ഡയലോഗുകൾ. മാത്രമല്ല ഇതിൻ്റെ ഒരു പാസ്റ്റിന് കഥയിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. കാരണം കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ അത് സ്പോയിലറായി മാറും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്കറിയാവുന്ന പോലെ ഒരു ചാറിന്റെ കഥയാണ്. ജെയിംസ് ബോണ്ട് സിനിമകളൊക്കെ കണ്ടിരിക്കുന്നത് പോലെ, ഒരു മിഷൻ ഇമ്പോസിബിൾ സീരീസ് ഒക്കെ സിനിമകൾ കണ്ടിരിക്കുന്നത് പോലെ ഫുൾ പക്ക എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ അതാണ് പത്താൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പത്താൻ കാണാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാണ്ടോ, ഫാമിലി ആയിട്ട് തന്നെ പോവാം. അത്രത്തോളം രസകരമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സിനിമയാണ്. പിന്നെ സിനിമ കഴിഞ്ഞു എന്ന് കരുതി പെട്ടെന്ന് ഇറങ്ങിപ്പോരരുത്. ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കും, പെട്ടെന്ന് ഡയറക്ഷനും പ്രൊഡ്യൂസറും എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. എഴുതി കാണിക്കുമ്പോൾ പടം കഴിഞ്ഞു എന്ന് കരുതി കുറച്ച് പേര് പോയി. പക്ഷേ കുറച്ച് പേര് മീൻസ് ഒരു 10-15 പേരൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ഒരു 90% ആളുകൾ അവിടെ തന്നെ ഇരുന്നു. അവർക്ക് അറിയാമായിട്ട് ഇങ്ങനത്തെ സംഭവം ഇരുന്നുള്ള ഏകദേശം ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റോളം ഏകദേശമുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്, മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സലൂബായിട്ട് അവസാനം ഒരു രംഗം വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പാട്ടിനുള്ള ഒരു വകുപ്പ്, അതും ഷാറൂഖ് ഖാനും സൽമാൻഖാനും ഒപ്പം ഹൃതിക് റോഷനും നിൽക്കുന്ന ഒരു മൂന്നാം ഭാഗത്തിനുള്ള, സോറി, രണ്ടാം ഭാഗത്തിനുള്ള, പത്താൻ്റെ രണ്ടാം ഭാഗത്തിനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. അത്ര രസകരമായിട്ട് തന്നെയാണ് സിനിമ എടുത്ത് വെച്ചത്. എന്തായാലും നിങ്ങളൊന്ന് കാണുക, കണ്ട് നിങ്ങൾ വിലയിരുത്തുക. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല. ക്യാമറയൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹോളിവുഡ് ലെവലിൽ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതുപോലെ ഒരു തിരക്കഥ ബീസ്റ്റിനുണ്ടായിരുന്നെങ്കിൽ ബീസ്റ്റും ഗംഭീരം ഒരു സിനിമയായി മാറുമായിരുന്നു. തിരക്കഥയെ പാളിച്ചുകൊണ്ട് മാത്രമാണ് ബീസ്റ്റ് നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷം രുചിക്കാതെ പോയൊരു സിനിമയായി മാറിയത്. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.